ഇന്ന് രാത്രിയിൽ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ പോയ ആരെങ്കിലും ഇതിനകത്തോ പുറത്തോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. ജന്മം തന്ന അമ്മയുടെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ പോയ, ജനിപ്പിച്ച അപ്പന്റെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ പോയ, ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട് അന്ത്യം വരെ കൂടെ നിൽക്കേണ്ട പ്രാണന്റെ പാതിയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ, ചോരയിൽ പറന്ന് വീണ കുഞ്ഞുങ്ങളുടെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ പോയ, അടുത്ത സുഹൃത്തുക്കളുടെ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാതെ പോയ, എന്നെ സ്നേഹിക്കുക, എന്നെ കരുതാൻ, എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്ന നിരാശ ബോധം അകത്ത് കയറി ഇന്ന് രാത്രി തകർന്ന പാത്രം പോലെ ഉടഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തോ ഈ ശബ്ദപരിധിയിലോ ലൈവിലോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, സ്നേഹിതാ, നീ ആരാണെങ്കിലും നീ ഏതാണെങ്കിലും നീ എന്താണെങ്കിലും കിട്ടാതെ പോയ സ്നേഹത്തെയോർത്ത് ഇന്ന് രാത്രി നീ നിരാശപ്പെടേണ്ട. കിട്ടാതെ പോയ സ്നേഹത്തെയോർത്ത് ഇന്ന് രാത്രി നീ ജീവിതം അവസാനിപ്പിക്കണ്ട. കിട്ടാതെ പോയ സ്നേഹത്തെയോർത്ത് നീ നിരാശയോടെ തലകുണിച്ചിരിക്കണ്ട. നിന്നെ ജനിപ്പിച്ച അപ്പനേക്കാൾ, നിനക്ക് ജന്മം തന്ന അമ്മയേക്കാൾ, നിന്റെ പ്രാണന്റെ പാതിയേക്കാൾ, നിന്റെ കൂടെ നിന്റെ കുഞ്ഞുങ്ങളെക്കാൾ അപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു നിസീമമായ സ്നേഹത്തെ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ പരസ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്താം. ആ സ്നേഹം ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്, ആ സ്നേഹം ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ജീവൻ ഉള്ളതുപോലെ അവന്റെ സ്നേഹത്തിന് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്. യേശുവിന് ജീവൻ ഉള്ളതുപോലെ അവന്റെ സ്നേഹത്തിന് ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സ്നേഹത്തിന് നമ്മെ പണിയാൻ കഴിയും, അവന്റെ സ്നേഹത്തിന് നമ്മെ ഉയർത്തുവാൻ കഴിയും, അവന്റെ സ്നേഹത്തിന് നമ്മുടെ കൈപ്പുകളെ മധുരമാക്കുവാൻ കഴിയും, അവന്റെ സ്നേഹത്തിന് നമ്മുടെ താഴ്ചകളെ ഉയർച്ചയാക്കുവാൻ കഴിയും, അവന്റെ സ്നേഹത്തിന് നമ്മുടെ കൂരിരുളുകളെ മദ്യാനം പോലെ പ്രകാശിപ്പിക്കുവാൻ കഴിയും, അവന്റെ സ്നേഹത്തിന് നമ്മുടെ സകല നഷ്ടങ്ങളെയും ലാഭമാക്കാൻ കഴിയും. ഏത് തകർന്നവനെയും ഏത് ഉടഞ്ഞവനെയും പണിയുവാൻ യേശുവിന്റെ സ്നേഹത്തിന് കഴിയും.